മലയാളത്തിന്റെ ചിരി ലോകത്തിന് ഏറ്റവും മികച്ച പ്രതിഭകളെ സമ്മാനിച്ച വേദിയാണിത്. 1111 എപ്പിസോഡ്സും കഴിഞ്ഞിതാ കോമഡി സ്റ്റാർസിന്റെ യാത്ര മുന്നോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായാലും അതൊക്കെ മാറ്റിവെച്ച് മുന്നോട്ട് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് പോകണം എന്നൊരു മെസ്സേജാണ് ദേ ഓരോ എപ്പിസോഡിലും ഞങ്ങൾ ഇവിടെ പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ടെൻഷൻസ് ഒക്കെ മാറ്റിവെച്ച് മനസ്സ് തുറന്ന് ചിരിക്കാനായിട്ട് എല്ലാവരും റെഡിയാണെങ്കിൽ വി വെൽക്കം യു ടു ഇൻഡിഗോ പെയിൻസ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് ഇതിഹാസ, ഡയമണ്ട് നെക്ലസ്, ചന്ദ്രേട്ടൻ എവിടെയാ തുടങ്ങിയ ചിത്രങ്ങളിലെ നായിക സാന്നിധ്യമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ വെരി ടാലന്റഡ് അനുശ്രീ. ആവേശം കണ്ടില്ലേ അനുശ്രീയെ കണ്ടപ്പോ? ചന്ദ്രേട്ടൻ എവിടെയാന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ ഓടി എത്തുന്നത് ഇല്ലേ? തീർച്ചയായിട്ടും. ചന്ദ്രേട്ടൻ എന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ വികാരം കൊള്ളുന്നത് ഞാനാണ്. ബാലചന്ദ്രൻ മേനോനാണെങ്കിൽ എന്റെ വീട്ടിൽ എന്നെ വിളിക്കുന്നത് ചന്ദ്രൻ. ഓക്കെ, അപ്പൊ അവിടെ ഞാൻ ചന്ദ്രേട്ടനാണ്. ഓക്കെ, ചന്ദ്രേട്ടൻ വിളിച്ച് അറിയാതെ ഞാൻ നോക്കിപ്പോ. മനസ്സുകൊണ്ട് ബാലനാണ്, ചന്ദ്രന്റെ ശോഭ വിതറുന്നുണ്ട്, കാര്യത്തിൽ ഒരു തറവാട്ട് മേനോനാണ്, അതാണ് ബാല. എല്ലാം അവർ സമ്മതിച്ചാൽ നമ്മൾ ഓക്കെയാ. ഓക്കെ, നിങ്ങൾ സമ്മതിച്ചാൽ ഓക്കെ അല്ലേ? ഉൾട്ട എന്ന ചിത്രത്തില് നായികയാണ് അനുശ്രീ. അതിന്റെ വിശേഷങ്ങൾ എല്ലാം പങ്കുവയ്ക്കുന്നു അനുശ്രീ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ പുതിയ ആളൊന്നും അല്ല, നേരത്തെ സ്ഥിരം വന്നോണ്ടിരുന്നതാണ്. ഇപ്പൊ കുറച്ച് ഓട്ടം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഒരു അതിഥിയായിട്ട് ഇവിടെ നിൽക്കുന്നത്. സോ ഇവിടെ എനിക്ക് ഒരു പുതുമയില്ല. പിന്നെന്താ, ഈ പറഞ്ഞതുപോലെ ഏറ്റവും പുതിയ വിശേഷം ഉൾട്ട എന്ന് പറഞ്ഞ മൂവി റിലീസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തില് മഞ്ജു ചേച്ചിന്റെ കൂടെ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, പ്രതി പൂവൻ കോഴി എന്ന് പറഞ്ഞ മൂവിയില്. പിന്നെ ചന്ദ്രേട്ടന് ശേഷം ദിലീപേട്ടന്റെ കൂടെ മൈ സാന്റ എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു കഥാപാത്രം ചെയ്യുന്നു. ഇതെല്ലാം ഏകദേശം ക്രിസ്മസിനോടനുബന്ധിച്ച് വരുന്ന ചിത്രങ്ങളാണ്. എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഇവിടെ ഒക്കെ വന്ന് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അനുഗ്രഹം എപ്പോഴും കൂടെ വേണം, കൂടെ ഉണ്ടാവണം. എന്റെ സിനിമകളിലൊന്നും അനുശ്രീ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഞാൻ കണ്ട സിനിമകൾ വെച്ചിട്ടും അല്ലാതെയും ഞാൻ ഇന്ന് ബേസ് ചെയ്ത് പറയാമെങ്കിലും അനുശ്രീക്ക് ഞാൻ കണ്ടിട്ടുള്ള അനുശ്രീ ഫിസിക്കൽ അപ്പിയറൻസ് ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, എത്ര മോഡേൺ വേഷത്തിൽ അനുശ്രീ വന്നാലും അടിത്തട്ടിൽ ഒരു നാടൻ പെണ്ണിന്റെ മുഖം. തീർച്ചയായിട്ടും, എത്ര സിനിമാ നടി ആണെങ്കിൽ പോലും ഞാൻ പത്തനാപുരത്തെ കമുകുഞ്ചേരിയിലെ കുട്ടി തന്നെയാണ്. എപ്പോഴും ദൈവം എത്ര മോളിൽ കൊണ്ടുപോയാലും കാല് താഴ്ന്നു പൊങ്ങില്ല, ഇപ്പൊ എപ്പോഴും താഴെ ഉണ്ടാവും. ഏതായാലും അനുശ്രീയുടെ ഇന്നത്തെ വേഷവിധാനത്തെ കുറിച്ച് ലാലിന് എന്തോ പറയാനുണ്ട്. മനോഹരമായിരിക്കുന്നു. വന്ന് കണ്ടപ്പോ തന്നെ ആദ്യം പറഞ്ഞാണ് നല്ല ഭംഗിയുള്ള സാരി, അതിപ്പോഴൊന്നല്ല. അനുശ്രീയുടെ വേഷത്തെ പറ്റി എങ്ങനെയുണ്ട് അഭിപ്രായം? ജഗദീഷ് ചോദിച്ചതിന്റെ ഉദ്ദേശം ജഗദീഷിന്റെ വേഷം എങ്ങനെ പറയൂ. ജഗദീഷ് വേഷം കിട്ടലിന്റെ ആളാണല്ലോ. എന്താണെങ്കിലും എപ്പോഴും അനുശ്രീ എപ്പോ വസ്ത്രം ധരിച്ചു വരുന്നതും നല്ല ഭംഗിയാ, എല്ലാ വസ്ത്രവും ഇണങ്ങുകയും ചെയ്യും. അനുശ്രീയുടെ അടുത്തൊരു കാര്യം ചോദിക്കണം എന്ന് എഴുതിയിരിക്കുക. അതിപ്പോ എന്നെ ബാധിക്കുന്ന ഒരു കാര്യം അതുകൊണ്ടാണ്, ഈ റോഷൻ ആൻഡ്രൂസ് തന്നെ വില്ലനായിട്ട് അഭിനയിക്കുന്നുണ്ട് അല്ലേ? ഒരു പ്രധാന കഥാപാത്രം എങ്ങനെ ഉണ്ട്? പുള്ളി രക്ഷപ്പെടുവോ? സൂപ്പർ ആണ്. അയ്യോ, അല്ലെ, പുതിയ പുതിയ നടന്മാരെങ്ങനെ വരുന്നു എന്ന് കേൾക്കുമ്പോ ഒരു കത്തല ഉള്ളില്ല, ഒരു കത്തല. ഒരു കൂട് കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. ആടപ്രാവീവ ഒരു കൂട് കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. ആടപ്രാവീവ ഒരു കൂട് കൂട്ടാൻ വാ. ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് ചിറക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം.
ജതിഷേടാ, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ തേപ്പുകാരികളുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് അനു. അങ്ങനെയൊക്കെ ഒരുപാട് വിശേഷങ്ങളാണ് അനുവിനെ പറ്റി എനിക്ക് മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. അപ്പം അങ്ങനെ ഒരു തേപ്പിന്റെ സ്റ്റോറി എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളുമായിട്ട് അനു? അതൊക്കെ എല്ലാവരെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ സിനിമാ നടി ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതൊന്നും മറക്കേണ്ട കാര്യമില്ല. തേപ്പ് കിട്ടുകയാണെങ്കിൽ മേടിക്കുക, കൊടുക്കേണ്ടാണെങ്കിൽ കൊടുക്കുക. ജതിഷേടാ, ഈ പറഞ്ഞാൽ എത്രയോ വലിയ മേക്കേഴ്സ് ആണ് ഇന്ന് നമുക്ക് സ്റ്റേജിലുള്ള. ലാൽ സാറുണ്ട്, മേനോൻ സാറുണ്ട്, ഫാമിലി സബ്ജക്ട്സിൽ ഏറ്റവും ഭംഗിയായിട്ട് കോമഡി മിക്സ് ചെയ്ത് അവതരിപ്പിച്ച ആൾക്കാരാണ് രണ്ടുപേരും. അപ്പം ഇരുവരുടെയും മുന്നിലേക്ക് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന ടീം എന്ന് പറയുന്നത് റോക്കാണ്. സോ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സാർ അവർ ഇന്ന് വേദിയിൽ എത്താൻ പോകുന്നത്. റെഡി സാർ? ഓക്കെ, സോ വാക്കും വരിയും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ലെറ്റ്സ് ഇൻവൈറ്റ് ടീം റോക്ക്. ഓ, എന്തൊരു മകളാ, എന്തൊരു മകളാ, ഒരു പാർട്ടി ഓഫീസറിന്റെ മുകളിൽ കയ്യടിയേറ്റിയ സ്ഥിതിക്ക് തീരുമാനമായി. എന്ത് തീരുമാനമാണ്? എന്താണ് തീരുമാനം എന്ന് അറിഞ്ഞു. ഇവിടെ എന്തായാലും എന്തോ ഒരു തീരുമാനമായിട്ടുണ്ട്, അതാണ് അവിടെ ഒരു കയ്യടിയേറ്റത്. പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവേല്ലേ, സ്ഥാനാർത്ഥി നിർണയ ചർച്ചയാണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് എനിക്കൊന്നുകൊണ്ട് ലാഭം തന്നെയാണ്. രാവിലെ മണിക്കൂർ ഇടവിട്ട് പരിപ്പോട ചായ കുലുക്കി സർബത്ത്, പരിപ്പോട ചായ കുലുക്കി സർബത്ത്, ഇത് പോകുന്നുകൊണ്ട് നല്ല രീതിയിൽ ഇടിയും നടക്കുന്നുണ്ട്. ഇന്നലെ തന്നെ മീറ്റിംഗ് തീർന്നപ്പോ 12:30 ആയി. നിങ്ങളെ മോൻ കണ്ടപ്പോഴേ മനസ്സിലായി നല്ല ക്ഷീണമുണ്ട്. ആ, അത് തന്നെ എന്റെ ഒരു പ്രാർത്ഥന. ഒരു മാസവും കൂടെ ഇങ്ങനെ സ്ഥാനാർത്ഥി ചർച്ച പോയി കഴിഞ്ഞാൽ ഞാൻ ഈ കടം മാറ്റി ഇവിടെ ആള് വയ്ക്കും. ഇതെല്ലാം കൂടെ പുലിമല ആവാതെ നോക്കിയോ? ആ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിനക്ക് ഇപ്പം എന്തരുവാണ്? ചായ. ചായ നിങ്ങളെന്നാ അങ്ങോട്ട് നിന്നാട്ടെ കേട്ടാ. ശരി എന്നാ, നീ ഇതെവിടെ പോന്ന്? ചേട്ടനല്ലേ പറഞ്ഞ പോവാൻ. നീ വര വര വരയ്ക്ക് വെളിയിലാണ് പെണ്ണെ. ചേട്ടൻ വര വരച്ചായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. എന്നെ ആക്കാണ് തോന്നിയോ? ഞാനാണ് പഞ്ചായത്ത് മെമ്പർ, നീ ഭാര്യയാണ്. അയ്യോ, എനിക്ക് അറിഞ്ഞൂടെ ഇരുന്നാട്ടോ. നീ ഇങ്ങനെ ഇങ്ങനെ വന്നേ എന്തോ? നിന്നെ എന്തിനാ ഞാൻ കൂടെ കൊണ്ടു നടക്കുന്നത് അറിയാമോ? എന്തിനാ പറ? എടി, മിക്കവാറും ഇവിടെ റിസർവേഷൻ വാർഡോ അല്ലെങ്കിൽ വനിതാ വാർഡോ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് സ്ഥാനാർത്ഥം പോയാലും നിന്റെ കൈ കിടക്കണം കേട്ടോ, മനസ്സിലായോ? അപ്പൊ വനിതാ മെമ്പർ ആക്കാൻ തീരുമാനിച്ചു. ഒന്നാവട്ടെ, എന്നിട്ട് വേണം എനിക്ക് കൊറേ തീരുമാനങ്ങൾ എടുക്കാൻ. ചേട്ടൻ വിചാരിച്ചല്ലോ, ടെൻഷൻ അടിക്കണ്ട. അൻസാറെ, ഒരു ചായ എടുക്ക. അപ്പൊ ചർച്ച ഏകദേശം തീരുമാന സ്ഥിതിക്ക് നമുക്ക് അൻവറിന്റെ കഴിഞ്ഞ ഓരോ പരിപ്പുട ചായ ആയാലോ? എന്താണെടേ ഭയങ്കര ചർച്ച? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ അവരെ 8 നിലയെ പൊട്ടിച്ചില്ലേ? പൊട്ടിക്കും. അതിന്റെ വാശിക്ക് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് അവർ നന്നായിട്ട് തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പാച്ചാളി വരാതിരിക്കാൻ വേണ്ടിയാണ്. പാച്ചാളി? പാച്ചാളി പാച്ചാള ഒരു പാച്ചള മേഡം എന്തരെന്ന് പറയുന്ന? ഊച്ചാളി. ആ, ഊച്ചാളി. ഒരു ഊച്ചാളി വരാതിരിക്കണേ സ്ഥാനാർത്ഥി നിർണയത്തിൽ. പാളിച്ച. ആ, അത് വരാതിരിക്കാൻ വേണ്ടി അവർ ശക്തമായ രീതിയിൽ തന്നെയാണ് അവിടെ കാര്യങ്ങൾ നീക്കുന്നത്. എന്തോ മീറ്റിംഗ് കൂടിയാലും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട്? അങ്ങനെ പറയരുത്. നിങ്ങൾ എന്താ എനിക്കുണ്ടല്ലോ, ഇവിടുന്ന് പരിപ്പോട ചായ കുലുക്കൽ സർവത്ത് ഇതെല്ലാം സമയാസമയം വെക്കൊണ്ടിരിക്കുകയല്ലേ. നിനക്കുണ്ടാവല്ല, നാട്ടുകാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ്? ഞാൻ നാട്ടുകാരെ അല്ലേ, നീ അവന്റെ ഒക്കെ പാർട്ടി അല്ലേ. ആ, എന്നെ കുഴപ്പം. ഇപ്പൊ അങ്ങനെ എന്തൊരു വേണോ? ചായ. ചായ ചേച്ചി കാച്ചി. ആ, തേങ്ങാക്കോല. തേങ്ങാക്കോല അത് കരിക്ക്. അണ്ണ എന്തിനാ അണ്ണ ഒരു മാസം ഒരു അണ്ണന്റെ ഭാര്യയും കൊണ്ട് കിടക്കണേ? നിന്റെ ഭാര്യയും കൊണ്ട് കിടക്കാൻ പറ്റുമോ എനിക്ക്? അതല്ല, നിങ്ങൾ ഒരു മാസമായിട്ട് ഇപ്പൊ ഭാര്യയും ഭയങ്കര കറക്കമുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് ജനങ്ങളെ സേവിക്കണം ജനങ്ങളെ സേവിക്കണം എന്നുള്ള ഒരു ത്വര. അടുത്ത പ്രാവശ്യം ഇത് വനിതാ വാർഡല്ലേ? ജനങ്ങൾ പഴയ കണക്കല്ലേ, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലായി തുടങ്ങി. സത്യം നമ്മൾ വിചാരിക്കുന്നവർക്ക് നിൽക്കുന്നില്ല. അൻസാറേ, ചായ തരാ. ചായ തരാം. വേറൊരു കാര്യം നിങ്ങളുള്ള സ്നേഹം വെച്ച് ഞാൻ പറയുന്നത്, ഇന്നലെ വൈകുന്നേരം ഇവരെല്ലാരും കൂടെ ഇവിടെ ചായ കുടിക്കാൻ വന്നിരുന്നു. ആ പാർട്ടിയിലുള്ള നേതാവ് നിങ്ങളെ അളിയനാണ്, ചേച്ചിയിലെ സഹോദരനാണെന്നുള്ളൊക്കെ ശരിയായിരുന്നു. പക്ഷെ പുള്ളി ഇന്നലെ ഇവിടെ വന്നിട്ട് ഒരു ഡയലോഗ് അടിച്ചായിരുന്നു. ആരെ കൊന്നായാലും ഇപ്രാവശ്യം ഞങ്ങൾ ജയിച്ചിരിക്കുമെന്ന്. ആരെ കൊന്നായാലും? നീ ഇത് ആരെ ഭീഷണിപ്പെടുത്താൻ? അങ്ങനെയല്ല, ആശയപരമായി നമുക്ക് നേരിടാന്ന. പക്ഷെ പെട്ടെന്നൊരു അക്രമം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റൂലല്ലോ. അൻസാറേ, ഈ വെട്ടും കുത്തും കൊലപാതകം ഒക്കെ കണ്ട് വളർന്നവനാണ് ഞാൻ. നിനക്കറിയാമല്ലോ നമ്മുടെ ആ കോളനിയില് രണ്ട് വിഭാഗക്കാര് രണ്ട് മതക്കാർ തമ്മിൽ ഭയങ്കര സംഘടനത്തിലായി. ഒരു വിഭാഗത്ത്
ആ വടിവാളും കുന്തവും ഒക്കെ ആയിട്ടിരിക്കുന്നു, വേറൊരു ഭാഗത്ത് ബോംബും ആയിട്ടിരിക്കുന്നു. ഇത്ര അക്രമാസക്തരായ ജനങ്ങളുടെ ഇടയിൽ ഞാൻ ധൈര്യപൂർവ്വം അങ്ങോട്ട് കയറി ചെന്ന് എന്താടാ കരിക്കോട്ടായിരുന്നു പറയണ്ടായിരുന്നു. അല്ല നിങ്ങൾ എന്തിനാ ഓടിയത്? ഞാൻ വെറുതെ കരിക്കോട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെന്താ വിചാരിച്ച്? ഞാൻ വിചാരിച്ച എന്നെ വെട്ടാനായിരിക്കുന്നു. അണ്ണാ ഞാനൊരു കാര്യം പറയാം. എന്ത്? അവരെന്തായാലും ഇപ്രാവശ്യം എങ്ങനെയായാലും ജയിക്കുമെന്നാണ് പറയണത്. മാറ്റിപ്പിടി. ആ ജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ഉപകാരം? നിങ്ങൾ ഈ ഒരു കഴിഞ്ഞ 5 വർഷം കൂടെ പഠിച്ചിട്ട് വലിയ ഉപകാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ജയിച്ച ശേഷം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല പറഞ്ഞു കൊടുക്കൂ. ഞങ്ങൾ ഒന്നും ചെയ്തില്ലേ? എന്തോ ചെയ്തു? ഞങ്ങൾ ജയിച്ചപ്പോഴാണ് ഇവിടെ പ്രളയം ഉണ്ടായത്. അത് പറ ഈ പ്രളയം എങ്ങനെ ഉണ്ടായെന്ന് അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായത് നിങ്ങൾ ജയിച്ചോണ്ടാണ് പ്രളയം ഉണ്ടായെന്ന്? അങ്ങനല്ല. പിന്നെ ഞങ്ങൾ ജയിച്ചല്ലോ. നിങ്ങൾ ജയിച്ച് കൊറേ കഴിഞ്ഞ് പ്രളയം വന്ന്. അങ്ങനെ വ്യക്തമാക്കണം. എനിക്ക് ആൾക്കാർ വിചാരിക്കും നിങ്ങൾ ജയിച്ചുകൊണ്ടാണ് പ്രളയം. അല്ല, അത് മാത്രമല്ല, പ്രളയത്തിൽ എത്രയോ ജനങ്ങൾ വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടന്നു. ആ ജനങ്ങൾക്ക് ഞങ്ങൾ വെള്ളം എത്തിച്ചു കൊടുത്തു. നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്! നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്! വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന മനുഷ്യർക്ക് വീണ്ടും വെള്ളമാണോ കൊണ്ടു കൊടുക്കേണ്ടത്? വള്ളമല്ലേ കൊണ്ടു കൊടുക്കേണ്ടത്? അതല്ല അവൾ ഉദ്ദേശിച്ചത്. പിന്നെ കുടിക്കാൻ വെള്ളമില്ലായിരുന്നു, ഞങ്ങൾ പാർട്ടിക്കാര് വെള്ളം എത്തിച്ചെന്ന് അവള് പറഞ്ഞത്. അങ്ങനെ വ്യക്തമാക്കണം, ഇല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. അത് മാത്രമല്ല, ഇനിയും ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. പ്രളയത്തിൽ എത്ര എത്രയോ വീടുകൾ വെള്ളത്തിൽ മുങ്ങി. ആ വെള്ളം ഇറങ്ങി പോയപ്പോൾ ആ വീടുകളിൽ എന്തായിരുന്നു? 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 എന്തായിരുന്നു കേട്ടോ? അത് ചെളി. ചെളി? അത് നിങ്ങൾ പറയുന്ന തമാശയല്ലേ? അത് ചളി. ഇത് ചെളി. ആ ചെളി വാരി ഞങ്ങൾ പരസ്പരം എറിഞ്ഞില്ലേ? എന്തായിരുന്നു? ചെളി വാരം വാരി പരസ്പരം എറിഞ്ഞെന്നല്ല, പിന്നെ പാർട്ടി പ്രവർത്തകർ എല്ലാം കൂടെ അവിടെ ചെന്ന് ആ ചെളിയെല്ലാം വാരിയില്ലേ? മാത്രമല്ല വെള്ളം കയറിയവർക്കെല്ലാം ഞങ്ങൾ ധനസഹായം കൊടുത്ത് പിന്നെ ബക്കറ്റ് പിരിവ് നടത്തി. ബക്കറ്റിന്റെ കാര്യം ഒന്നും പറയല്ലേ നിങ്ങൾ അറിഞ്ഞാൽ? ഒരു കാര്യം പറയാല്ല, ഇപ്പൊ നിങ്ങൾക്ക് എന്തൊരു വേണം? ചായ. ചായ ചേച്ചിക്ക്? തേങ്ങ. ഞാൻ ഈ പറഞ്ഞ് പഠിപ്പിച്ചണക്കെ അങ്ങോട്ട് പറഞ്ഞാ പോരാ, നാച്ചുറൽ ആയിട്ട് വരണം. ചില കാര്യങ്ങൾ നീ ഓർത്തെടുത്ത് ഓർത്തെടുത്ത് നിനക്ക് ലൈഫില്ല. എന്റെ മനസ്സിൽ നിന്ന് വന്ന ഞാൻ അങ്ങ് പറയും. എടി നമ്മൾ പറയും. ഞാൻ വേറെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. ഇതേ ജംഗ്ഷനാണ്, നിങ്ങളെ വീടൊന്നും ഇല്ല. നീ ചായ എടുത്തേ. ചായക്ക് പഞ്ചസാര വേണോന്ന് ചോദിക്കാൻ വന്നേ. പഞ്ചസാര വേണ്ട ചേച്ചി, കരിക്കിന് ഇനിപ്പ് വേണം, കടുപ്പം വേണം. നമ്മള് പറയുന്നതിനൊരു ഫീൽ ഉണ്ടാവും, അത് കേൾക്കുന്നവർക്ക് ഒരു സുഖം തോന്നണം. കേൾക്കുമ്പോ സുഖം തോന്നണം, നല്ല ഫീൽ കിട്ടണം. ഫീൽ കിട്ടണം, അത്രേ ഉള്ളു. ഞാൻ ചേച്ചി കരിക്ക് വലിച്ചുകൂടി. ഞാൻ പറഞ്ഞ ചായ കുടിച്ചാ മതിയെന്ന്. നല്ല കരിക്ക്. എവിടെന്നാ? നമ്മളെ മണിയമ്മാവന്റെ വിളയെന്ന്. മണിയമ്മാവന്റെ വിളയെന്ന്. കട്ടതാണോ? കട്ടപ്പനി എന്ന്. നല്ല ടേസ്റ്റ് തന്നെ. ചേട്ടാ ഇത് വീടല്ല കേട്ടോ. അപ്പൊ അതോ? ഇത് പൊതുപ്രവർത്തനം. എന്തേ കാണിക്കുന്നേ? ചേട്ടനല്ലേ പറഞ്ഞ സൂചിപ്പിക്കണോന്ന്. എവിടെയൊക്കെ ഒരു വക പറയാൻ പറ്റത്തില്ലല്ലോ. അൻസാറേ, ഓ എവന്മാരടാ ഇത് സംഭവം തീർന്നില്ലേ? അവര് തീരാറായണ, ഇപ്പൊ തീരും. എന്തെങ്കിലും ഒരു തീരുമാനം. സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായി. സീറ്റിന്റെ കാര്യത്തിൽ പിന്നെ അതല്ലേ കസേര കഴിഞ്ഞു വന്നത്? ഇനി വരുന്നിട്ട് വരും ദൈവമേ. അപ്പൊ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അത് ശരിയാണ്, കറക്റ്റ് ആണ്. പൊന്ന നേതാവേ? ഓ നേതാവ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നാണ്. നിങ്ങളല്ലേ മുതിർന്ന നേതാവ്, അതൊന്ന് പിടിച്ചു മാറ്റത്. ഇത്രയും നേരം എന്റെ കഴുത്തെ പിടിച്ചിട്ട് എന്റെ കത്തു.
ഇങ്ങനെ അമ്മ അടിച്ച് ചാവണേനുമേ പിടിച്ചു മാറ്റായി. പാർട്ടി പിളരൂലേ? പിന്നെ അവനെ പിടിച്ചു മാറ്റുന്നത് അയൽക്കൂട്ടത്തിന്റെ കമ്മിറ്റി അടക്കണം. ചുക്ക് കാപ്പിയാണ്. തൊണ്ടെങ്കിലും നേരെ ഇരിക്കട്ടെ, മനുഷ്യന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി. എടാ പാർട്ടി കൊണ്ട് എന്നോടെയാണ് ഈ വേലത്തര കാണിച്ചാ പുതിയ റാസ്കൽ. തുളസി, ഒരു കാര്യം മനസ്സിലാക്കാം, ഈ പൊതുവേദി കടന്ന് ബഹളം ഉണ്ടാക്കരുത്. നമ്മുടെ പാർട്ടിക്ക് നാണക്കിടും, മനസ്സിലായോ? സ്ഥാനാർത്ഥി നിൽക്കുന്നു, സ്ഥാനാർത്ഥി. എല്ലാവർക്കും എന്നെ കാണുമ്പോ ഒരു പുച്ഛമുണ്ട് ഇവിടെ. ആ പുച്ഛമുണ്ട്. കളിക്കണത് ഇവിടെ കളിക്കാതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തിരിച്ചില്ല. തുണി കേൾക്കണം ഇവിടെ. പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മൊത്തം അറിയുന്ന പാർട്ടിയാണ്. അതെ, അതിനുവേണ്ടി ഇവിടെ തിരിച്ചടിച്ചതിന്റെ ആവശ്യമില്ല. പ്രിയപ്പെട്ട പൊട്ടങ്കാവ് നിവാസികളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ എന്താണ് നടക്കുന്നത്? ഈ പഞ്ചായത്തിൽ എന്താണ് നടക്കുന്നത്? ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട്, അസുരൻ. അസുരൻ അസുരല്ലടാ, ഏ സുരൻ? അത് തന്നെ, എനിക്ക് 24 മണിക്കൂർ അസുരൻ തന്നെ. ഈ അസുരന്റെ പാർട്ടി പോത്തർ കാണിക്കുന്ന എന്താണ്? ഇവിടെ അമ്മ പെങ്ങന്മാർക്ക് ഇറങ്ങിയിറക്കാൻ പറ്റുമോ? ഇവിടെ എല്ലാം പഞ്ചായത്ത് തോറും ഇവിടെ ആണുങ്ങളോട് അവന്റെ പാർട്ടിക്കാരോട് തുണി അയച്ചിട്ടുള്ള ആറ്റമല്ലേ നടക്കുന്നത്. അതെല്ലാം പോട്ടെ, നമുക്ക് നിയമസഭയിലേക്ക് പോകാം. അവിടെ എന്താണ് കണ്ടാടാ? നിനക്കല്ലേ എന്നൊരു വിലയില്ലാത്തത്? അൻസാർ പൊന്നാടായിട്ടാ എന്താ കേട്ടാ? അൻസാറ് ഇങ്ങനെയാണോ പൊന്നാടാക്കി ഇടേണ്ടത്? പൊന്നാട ഇടുമ്പോ അതിന്റെ ഐശ്വര്യവും ഇതൊക്കെ വിളിച്ചു വന്ന രീതിയിൽ പൊന്നാടയുണ്ട്. കണ്ട, ഇങ്ങനെ ഇടണം എങ്കിലേ ഒരു അന്തസ്സുള്ളൂ. എന്താ നാട്ടുകാരെ നേരത്തെ പഞ്ചായത്ത് മെമ്പർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു തെളിവാണിത്, മനസ്സിലായോ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇങ്ങനെ പോയാൽ മിക്കവാറും നമ്മളെ പാർട്ടിക്കാരെ നിങ്ങളെ വെറുക്കും. പാർട്ടിക്കാരെയും പെടുന്നേ? താണ്ട എന്റെ ഒരു ബന്ധു ഒരുക്കുന്ന എന്റെ സ്വന്തം അളിയെ, അവനാണ് എന്നെ കൂള് വെറുക്കുന്നത്. എന്റെ ഒരു നേർ പെങ്ങളുണ്ട്, അവിടെ ഞാൻ നോക്കണമെന്ന് നോക്കിയാണ്. പെങ്ങള് എന്തും നിങ്ങൾ എന്നെ കണ്ടു നോക്കാത്തത്? നീ മുണ്ടെടുക്കാൻ പറ മുണ്ടെടുക്കാത്തവിടെ മുണ്ടില്ലായിരുന്നല്ലേ? എന്തു പറഞ്ഞു കൊടുത്തിട്ട് എന്നെ നാണം കടത്താൻ വേണ്ടി? എടാ എന്തോ നട അളിയ ഇത് നാട്ടിൽ ഇങ്ങനെ പഞ്ചായത്ത് മെമ്പറാണ് അളിയനാ? പിന്നെ ആടാ എന്റെ അളിയൻ. അളിയന്റെ സ്വന്തം ബന്ധുക്കൾ അങ്ങ് വീട്ടിൽ. ഇപ്പൊ നീ എന്റെ എതിർ പാർട്ടിക്കാരനാണ്. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കും, പഞ്ചായത്ത് മെമ്പറാവും. നിന്നെ ഞാൻ തറപറ്റിക്കുള്ള സകല അളവ് ഞാൻ എടുക്കൂടാ. നീ തറപറ്റിക്ക്? എടാ നിന്നെ പാർട്ടി കൊണ്ടുവന്ന് ഞാനാണോ? നിന്നെ വളർത്തി വരുമ്പോ നിനക്ക് പഞ്ചായത്ത് മെമ്പർ ആവാൻ വേണ്ടി ചാടി നീ വേറെ പാർട്ടിയിലോട്ട് പോയി. നീ ആ പാർട്ടിയിൽ ചെന്ന് അവിടെയും പ്രശ്നം ഉണ്ടാക്കുന്നത്. നിന്നേക്കാൾ ഭേദം അവൻ മെമ്പർ ആവുന്നതായിരുന്നു. അതാണ് നീ പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ യോഗ്യത എനിക്കാണ്. എന്നിട്ടും ഇങ്ങനെ സ്വയം നിർണയിച്ച് സ്വയം സ്ഥാനാർത്ഥിയായി എന്നെ തറപറ്റിക്കാൻ എന്റെ കൂടെ വിളിച്ചു കേട്ടോനെ. എടാ നീ ആദ്യം വീട് നന്നാക്കാൻ നോക്കടാ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പാർട്ടിയുടെ മുതിർന്ന നേതാവ് ഞാനാണ്. അതെ, നീ ഇപ്പൊ ഇവിടെ പഞ്ചായത്ത് മെമ്പർ ആവാൻ വേണ്ടി മത്സരിക്കുക. ഇവൻ ഈ തമ്മി തല്ലി ബഹളം ഉണ്ടാക്കിയിട്ടല്ലേ നമ്മൾ ആൾക്കാരുടെ മുന്നിൽ സ്വാധീനം ഉണ്ടാക്കുന്നത്? നമ്മൾ സ്ത്രീകളെ അങ്ങ് ആകർഷിപ്പിക്കണം, മനസ്സിലായോ? നമ്മൾ നല്ല ബോധ്യങ്ങൾ നമ്മുടെ കൂർണ്ണ ബുദ്ധി പ്രയോഗിക്കണം, അല്ലാണ്ട് തമ്മി തല്ലി നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. രാഷ്ട്രീയ ഭാവി ഞാൻ ഉണ്ടാക്കി തരാൻ നിനക്ക് പേടിക്കണ്ട. എന്റെ ബുദ്ധി പല സംഭവം ഉരു തിരിയുന്നുണ്ട്, പോയിട്ട് വരാം ഞാൻ. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, താങ്കൾ തന്നെ വിളിക്കരുത്.
പിന്നെ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പഞ്ചായത്ത് മെമ്പർ ആവേണ്ട ഒരാളാണ് ഞാൻ. എന്റെ പേരറിയാവില്ല. തുളസി, തുളസി, തുളസി അല്ല കർപ്പൂരം. അത് കിട്ടിയത് ഞാൻ അമ്മാക്കിട്ട് കത്തിച്ചേനെ. എവിടെ കപ്പിളിനെ വിട്ടുകൊണ്ട് നടന്നവരെ പിടിച്ച് എന്നോട് പാർട്ടി നിർത്തിയപ്പോ എന്നെ ഭരിക്കാൻ വരുന്നു. എന്നെ ചവിട്ടി താഴ്ത്തി പഞ്ചായത്ത് മെമ്പർ ആവണമെന്നുള്ളത് നിന്റെ അത്യാഗ്രഹം. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. നിങ്ങളെ സ്വഭാവമാണ് ഇപ്പൊ പുറത്ത് കാണിക്കുന്നത്. നിങ്ങളെ സ്വഭാവം എന്താണെന്നറിയാലോ. കക്ഷത്തിരിക്കുന്ന പോകാനും പാടില്ല, ഉത്തരത്തിരിക്കുക എടുക്കുകയും വേണം. അതിനിപ്പോ എന്ത് ചെയ്യും? എളുപ്പമുണ്ട്. എന്തോ ഉത്തരം എടുത്ത് കക്ഷത്ത് വെച്ചാൽ മതി. നീ ഇത് പിടിച്ചേ. നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ സ്ത്രീകളെയാണ് മനസ്സിൽ കാണേണ്ടത്. സ്ത്രീകളുടെ വോട്ട് നേടിക്കഴിഞ്ഞെങ്കിലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. നിനക്ക് സ്ത്രീകളെ കാണാൻ പറ്റുന്നില്ലേ? അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില സന്ദേശങ്ങളൊക്കെ കൊടുക്കണം. ഏതാണ്ട് സ്ത്രീകൾക്ക് സന്ദേശം അവരെ സ്നേഹിച്ച് കയ്യിലെടുക്കാൻ വേണം. നമുക്ക് ആദ്യമേ തന്നെ അവരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാം. ഉള്ള ഊട്ടും കൂടെ പോകും. ഇങ്ങനെയൊന്നും പറയണ്ട, ശാന്തമായിട്ട് പോവാം. നമസ്കാരം. നല്ല ഒരു സ്ത്രീയാണ്, നാട് മൊത്തം അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീയുടെ ഒരു അഭിപ്രായം തന്നെ മതി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട തുളസി. തുളസി ഈ വാർഡിലെ മെമ്പർ ആകാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിന് നിങ്ങളുടെ മനസ്സറിഞ്ഞ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മനസ്സിലായി തുളസി? ചിരിച്ചാടാ. അങ്ങനത്തെ ചിരിയല്ല എടാ, അത് ഇത് കൃത്രിമ ചിരി. ഉള്ളിൽ നിന്ന് വരുന്ന നിഷ്കളങ്കമായ ചിരി അല്ല. നല്ല ഇട്ട് കളിക്ക ആ ചിരി കണ്ടോ. നോക്കി ആ പല്ല് വാങ്ങി, 32 പല്ല് എന്ത് വാങ്ങിയത്. എന്റെ അണപ്പല്ല് കാണിക്കല്ലേ മൊത്തം. ഒരു വാ ഇങ്ങോട്ട് വാ. ശരിക്കും ഞാനായിരുന്നു ആകേണ്ടിരുന്നത്, സീറ്റ് വിട്ടു കൊടുത്തോ. എന്റെ ദൈവം, ഉള്ള വോട്ട് കളയല്ലേ. അപ്പോ സ്കൂള്, അധ്യാപകര്, കുട്ടികള് എല്ലാരും ഉണ്ട്. സാറിന്റെ പേരെന്താ? സാബു. സാബു സാറിന്റെ മുഖം കാണാൻ അറിയാം, നിരാശനാണ് അല്ലേ. സ്കൂളിൽ ചെല്ലുമ്പോഴത്തേനും ശരിക്കും ഭാര്യയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വേദനകൾ ഉണ്ടാകുമ്പോൾ അത് കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കാറുണ്ടോ? എത്രയും പെട്ടെന്ന് നമുക്ക് വേണ്ടുന്ന ക്ലാസ് കൊടുത്ത് മാറ്റം വരുത്താം. കുട്ടികളോട് ചോദിക്കുന്നു, സ്കൂൾ ജീവിതം എങ്ങനെയുണ്ട്? നല്ല നല്ലതാ. അപ്പൊ നിങ്ങൾ വരുന്ന തലമുറയാണ്. വീട്ടിൽ ചെന്ന് അമ്മമാരോടും അപ്പന്മാരോടൊക്കെ പറയണം, നമ്മുടെ തുളസി മിടുക്കനാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം. എനിക്ക് വോട്ട് ചെയ്യിപ്പിച്ചാൽ സ്ത്രീകൾക്ക് 21 മണിക്കും പുറത്തിറങ്ങി സുരക്ഷിതമായിട്ട് നടക്കണം. അപ്പൊ മറക്കരുത്, പറഞ്ഞോട്ടെ. അപ്പൊ മറക്കരുത്, അത് പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് എല്ലാം. ഞാനല്ല നിന്റെ ഞാൻ വെച്ചിരുന്ന 500 രൂപ അത് എടുക്ക്. എടി ഇന്ന് പാർട്ടി മീറ്റിംഗ് കറക്റ്റായിരുന്നു. അങ്ങനെ എന്നെ പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തു. അപ്പൊ അതിന് വേണ്ടിട്ട് ചെലവായി പോയടി. ആദ്യം നിങ്ങൾ കുടുംബം നന്നാക്ക്, എന്നിട്ട് പാർട്ടി നന്നാക്കാം. 500 രൂപയുടെ ഞാൻ കഷ്ടപ്പെട്ട് ഓരോ വീട്ടിലും കയറി തെങ്ങിന്റെ കട മാന്തി ഉണ്ടാക്കി 500 രൂപയാണ്. അത് ഇങ്ങോട്ട് എടുക്കാം. കുടുംബശ്രീ പണിക്കോട്ട് കിട്ടിയ പൈസയല്ലേ. പിന്നെ ഇങ്ങോട്ട് വന്നു നോക്കട്ടെ, നോക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലും എവിടെ പോയാ 500 എടുക്ക്. അത് ശരി. അപ്പൊ അത് ചെലവന്മാരുടെ വായയിലൊക്കെ പോയി. 100 രൂപയാ? എന്തിനാ എനിക്ക് മൂക്കുപൊടി വലിക്കാനായിക്കോട്ടെ. ബാക്കി 400 കൂടെ എടുക്കൂറ്. 400 നിങ്ങൾ എങ്ങോട്ടേക്ക്? നിങ്ങള് ഭയങ്കര വരാലാന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് കൊടുത്തേ. ഈ ജന്മം നിങ്ങൾ വീട്ടിലില്ല സ്ത്രീകൾ ആദ്യം നിങ്ങൾ വീട്ടിലോട്ട് വട്ടാ, കാണിച്ചു തരാം. ചുമ്മാടാ, പറഞ്ഞേ ഉള്ളൂ. ശരിയാക്കി തരാം കേട്ടാ, ശരിയാക്കി തരാം. നിങ്ങളെ എവിടെയെല്ലാം തിരക്കി മെമ്പറേ? നിങ്ങളെ വീട്ടിൽ പോയി, പഞ്ചായത്ത് ഓഫീസിൽ പോയി, പാർട്ടി ഓഫീസിൽ പോയി. നീ ഇവിടെ വന്നിരിക്കോ? അതല്ലേ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് അറിയാല്ലേ എന്റെ അച്ഛന്റെ അവസ്ഥ. അച്ഛൻ കൊറേ നാളുകൊണ്ട് കിടപ്പാണ്. നിങ്ങളടുത്ത് ഒരു വീൽ ചെയറിന്റെ കാര്യം പറഞ്ഞിട്ട്. കേടാ, അത് ഞാൻ പറയുന്നേ. ഷജീറെ, ഞങ്ങള് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4-5 പേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ്. അത് നമ്മള് പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല, കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. അത് നമ്മള് ഒരു ഏജൻസിക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് അപ്രൂവൽ ആയി കിട്ടിയിട്ടുണ്ട്. അവര് കൊണ്ടുവന്ന് സെക്രട്ടറി ഒന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ മിക്കവാറും ഇന്നോ നാളെ കൊടുക്കാം. നീ ധൈര്യമായിട്ട് പോ, കൊടുക്ക. അണ്ണാ, അച്ഛന്റെ അവസ്ഥ വല്ലാത്ത ഇതാണ്. ഒന്ന് ബാത്റൂമിൽ പോലും പോകാൻ പറ്റില്ല. ആഹാരം എന്തെങ്കിലും കൊടുക്കണോ? അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ പറ്റില്ല. അതല്ലെന്ന്,
ബാത്റൂമിലോട്ട് പോവാൻ കൊണ്ടുപോവാൻ രണ്ടുപേരും വേണം. വീൽ ചെയർ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവാല്ലോ. അണ്ണാ ഇത് ശരിയാക്കി തന്നില്ല, ഈ ഓട്ടം ചോദിച്ചോണ്ട് എന്റെ വീട്ടിൽ മുറ്റത്ത് വരരുത്. ഞാൻ ഉള്ള കാര്യം പറയുന്നു, ഒരു ഓട്ടം നിങ്ങൾക്ക് തരൂല. പറഞ്ഞാ മനസ്സിലാവത്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എടുത്തൊരു വീൽ ചെയറിന്റെ കേസ് പറഞ്ഞിട്ട് കൊറേ നാളെ അച്ഛന് സുഖമില്ലാതെ മറിച്ച് വിറ്റാണോടാ. എന്റെ അളിയാണെന്ന് പറഞ്ഞ കാര്യമല്ല, കുവിത്തുരുമ്പ നാഗത്തിന്റെ ഇടയിൽ ഇരിക്കണേ. കണ്ടാ വായിക്കാണ് എന്റെ മോൻ നോക്കി. എനിക്ക് പെർമിറ്റ് വേണം, വീൽ ചെയർ വേണം. അണ്ണാ എനിക്കൊരു വീൽ ചെയർ കാണാം, നിങ്ങളെ പാട്ടുകാരെ കൊണ്ട് പറ്റൂല്ലേ. നീ ധൈര്യമായിട്ട് വയ്ക്കോ, ഇന്ന് വൈകുന്നേരത്തിനാണ് എന്റെ വീട്ടിൽ വീൽ ചെയർ എത്തിയിരിക്കും. എന്റെ വീട്ടിൽ വീൽ ചെയർ വന്നാ എന്റെ ഓട്ട് ഫുള്ള് നിങ്ങൾക്കായിരിക്കും. അത് മതി, അത് അറിഞ്ഞാ മതി കേട്ടാ. നീ ധൈര്യമായിട്ട് പോകും, ശരി. ബാക്കി ഏർപ്പെടാ ഞാൻ ചെയ്തോളാം. ഓക്കെ നാട്ടുകാർക്ക് ഇവൻ കൊടുക്കാന്നല്ലേ പറഞ്ഞത്. ഇവൻ ചിലപ്പോ ഒന്നിട്ട് സ്ഥലത്ത് കൊടുക്കുമായിരിക്കും, പക്ഷെ അതിനു മുമ്പ് നാട്ടുകാരുടെ മുമ്പിൽ നമ്മളാണ് കൊടുത്തെന്ന് വരുത്തി തീർക്കണം. അപ്പോ ഇലക്ഷൻ വരുമ്പോ നാട്ടിൽ നമ്മളെ കൂടെ നിൽക്കും. ഓ, നമ്മള് മുൻകൈ എടുത്താണ് ഇത് കൊടുപ്പിച്ചത് എന്ന് വരുത്തി തീർക്കണം. നല്ലൊരു ഐഡിയ ആലോചിക്കണം, നല്ലൊരു ഐഡിയ ആലോചിക്കണം. ഒരു കാര്യം ചെയ്താല, നേതാവ് നിരാഹാരം കിടന്നാല എനിക്ക് പക്ഷെ നടക്കാൻ പറ്റൂല. വിശപ്പ് ഒന്നും എനിക്ക് തലാറങ്ങും. പിന്നെ എന്തോന്ന് ചെയ്യും? എന്റെ ഉണ്ടടാ ബുദ്ധി. ബുദ്ധിയുണ്ട്. വീൽ ചെയർ എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മരത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യ ഭീഷണി മുഴക്കും. നീ സപ്പോർട്ട് ചെയ്തോണം. ചാലുകാരെയും നാട്ടുകാരെയൊക്കെ പിടിച്ച് കൂട്ടിക്കോണം. എത്രയും പെട്ടെന്ന് വീൽ ചെയർ കൊടുത്തില്ലെങ്കിൽ ഞാൻ ചാടി ആത്മഹത്യ എന്ന് പറയും. എന്നപ്പോഴും ഞാൻ ആത്മഹത്യ ചെയ്ത പോരെ? നീ ജീവിച്ചിരുന്നിട്ടേ പ്രയോജനമില്ല. പിന്നെ മരിച്ച് കറക്കടാ പ്രയോജനം. കപ്പലിൽ വിട്ടോ നടന്നവനെ ഞാൻ കയറിക്കോളാം. നീ എത്രയും പെട്ടെന്ന് ചാലുകാരെ വിളിച്ച് ഏർപ്പെടോക്ക്. ഇന്ന് തന്നെ ഇവന്റെ എല്ലാം പൊളിച്ച് അടുക്കി കൊടുക്കണം. നിങ്ങളെ ബുദ്ധി എന്റെ കൂടെ നിന്ന് ഞാൻ പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഒമ്പറായ നിന്റെ ഈ തട്ടട ഞാൻ ലുലുമോളാക്കി തരും. ബാക്കി കാര്യമൊക്കെ ഞാൻ ചാനലുകാരെയൊക്കെ വിളിച്ച്. ഹലോ, ന്യൂസ് ചാനൽ അല്ലേ? അയ്യോ, നിങ്ങൾ പെട്ടെന്ന് ഈ പൊട്ടക്കാവ് പഞ്ചായത്തിലോട്ടൊന്ന് വരണം. ഇവിടെ ഇവിടെ വലിയൊരു സമരം നടക്കുന്നുണ്ട്, വലിയൊരു അക്രമാസക്തമായ സമരം. ഒരാൾ മരത്തിൽ കയറി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അയ്യാൾ ചാടിയിട്ട് പറഞ്ഞാ മതിയെന്ന്. അയ്യോ, വാർത്താ പ്രാധാന്യം കുറവാണ്. ഒരു കാര്യം ചെയ്യും, കേട്ടെടു. ഹലോ, ആ ഈ മരത്തിൽ കയറി നിൽക്കുന്നില്ലേ, ആത്മഹത്യ ചെയ്യാനെന്ന് പറയണേ, അയാൾ 5 സ്ത്രീകളെ മൃഗീയമായി പീഡിപ്പിച്ചതിന് ശേഷമാണ് ഈ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നത്. നാട്ടുകാർ ബൂട്ടിൽ കൂടി നിൽക്കുന്നു, ഇതുവരെ ഇറങ്ങുന്നില്ല. അദ്ദേഹത്തെ താഴെ ഇറക്കാൻ വേണ്ടി പോലീസ് കിണങ്ങി പരിശ്രമിക്കുന്നു. എടാ, ഇപ്പോഴത്തെ കാലത്ത് പീഡനമെന്ന കൊലപാതകം എന്ന് കേട്ടാലേ വാർത്താ ചാനലൊക്കെ വരൂ. ഇവിടെ എല്ലാരെയും ക്ലോസ് എടുത്തോണം, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ആദ്യം എന്റെ ഒരു ക്ലോസ് പോയി. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് പൊട്ടങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശത്താണ്. ഇവിടെ നാട്ടുകാരുടെയോ മറ്റു സഹപ്രവർത്തകരുടെയോ രാഷ്ട്രീയ നേതാക്കളുടെയോ കയ്യിൽ പെടാണ്ട് കണ്ണ് വെട്ടിച്ച് അദ്ദേഹം ഒരു മരത്തിന്റെ ചില്ലയിൽ കയറിയിരുന്ന് ആത്മഹത്യാ ഭീഷണി മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു തത്സമയ ദൃശ്യത്തിലേക്ക് എന്താണ് നേതാവ്, നമ്മൾ എന്തായാലും ഇതിന്റെ മുഖ്യ സൂത്രധാരൻ ഞാനാണ്. ഇതിന്റെ അദ്ദേഹം മാത്രമല്ല, താങ്കളും കൂടെ ഇതിന്റെ കൂടെ ഒത്താശ. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കോളൂ, ഇതിന്റെ ബുദ്ധി മൊത്തം ഞാനാണ്. എന്റെ ബുദ്ധിയിലാണ് ഇത് മൊത്തം ഉരുത്തിരിഞ്ഞത്. നിസ്സാരമല്ല, 5 വർഷത്തെ എന്റെ ചിന്തയുടെ ഫലമാണ് ഇന്ന് സാധിച്ചത്. വളരെ വിഷമം ഉണർത്തുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന്റെ ഒത്താശ പിടിച്ച് അദ്ദേഹത്തിന്റെ കുഞ്ഞപ്പനാണ് ഇതിന്റെ എല്ലാം മുന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നെ ഇതുവരെയും ഒരു സ്ഥലത്തും എത്തിച്ചിട്ടെങ്കിലും ഈ ഒരൊറ്റ വിഷയം മതി ലോകം മുഴുവൻ ഞാൻ അറിയപ്പെടുന്ന ഒരാളായിട്ട്. ലോകം മുഴുവൻ അറിയപ്പെടും. ഇനി ആ നായകനെയാണ് നമ്മൾ ഈ മാധ്യമത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്താൻ പോകുന്നത്. ക്യാമറ കൊണ്ടുവാ, ഇങ്ങോട്ട് പിടിയാട്ടാ. ഹലോ 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 ഹലോ, അല്ല പേരെന്താ പറഞ്ഞ? തുളസിച്ചേട്ടാ, കേൾക്കുന്നുണ്ടോ? പറ. ആ വെളിപ്പെടുന്ന പുതിയ തെളിവുകളാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. തുളസിധരൻ വിവാഹം കഴിച്ച ആളാണോ? വിവാഹം കഴിച്ചാ എന്താ? ഒരു പ്രാവശ്യം അല്ലേ? ഒരു പ്രാവശ്യം വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വിവാഹം സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഭാര്യയും മക്കളും എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ തുളസീധരന്റെ എന്തായിരിക്കും തുളസീധരന്റെ അവസ്ഥ? എടാ, ഞാൻ ഈ കാണിച്ചത് പാർട്ടിയുടെ നയമനുസരിച്ച് കുൽസിത പ്രവൃത്തിയാണ്. എന്തോന്ന് പ്രവൃത്തി? കുൽസിത പ്രവൃത്തി എന്ന് പറഞ്ഞാ ഞാനൊരു കുൽസിതനാണ്. കുൽസിതൻ പ്രവർത്തി തുറന്നുകൊണ്ടിരിക്കും. നാട്ടുകാരുടെ ഉന്നമനത്തിന് വേണ്ടി ഇതിനു വേണ്ടി ഞാൻ പോരാടിക്കൊണ്ടേയിരിക്കും. അയ്യോ തുളസിയണ്ണാ, ഇറങ്ങണ്ണാ.
നമസ്കാരം. ഇപ്പൊ എന്തായാലും വെളിപ്പെടുന്ന വേറൊരു തെളിവ് കിട്ടിയിട്ടുണ്ട്. തുളസീധരന്റെ ഭാര്യ, അതായത് ഈ മരത്തിൽ കയറിയിരിക്കുന്ന തുളസീധരൻ എന്ന് പറയുന്ന യുവാവ് താങ്കളുടെ ഭർത്താവാണോ? എന്റെ ഭർത്താവാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അല്ല, ഉറപ്പിക്കാനായിട്ട് ഇങ്ങനെ 24 മണിക്കൂർ പാർട്ടിയിലല്ലേ, ഇടയ്ക്കും തലക്കല്ലേ വീട്ടിലേക്ക് വരുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാ. ബാക്കി നാട്ടുകാരുടെ എന്തായാലും മൊഴിയെടുപ്പ്. നിങ്ങൾക്ക് നാളെ ഉണ്ടാകണ ഇതുപോലത്തെ ഒരു പരിപാടി ചെയ്യാൻ. ഇതാണ് കുൽസിത പ്രവൃത്തി. ദൈവമേ, 5-8 കൊല്ലായില്ലേ നമ്മള് കല്യാണം കഴിച്ചിട്ട്, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലേ ഇതുപോലൊരു കുൽസിത പ്രവൃത്തിയെ. ഓ എന്റെ ദൈവമേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതുപോലൊരു പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾക്ക് ആരാണ് ആരാണ് ഇങ്ങനെ പ്രചോദനം നൽകിയതാണ്? ഇതിന്റെ മുഖ്യ സൂത്രധാരൻ ഞാനാണ്. വയസ്സും പ്രായക്കായില്ലോ തനിക്ക്, ഇനിയെങ്കിലും ഒന്ന് അടങ്ങിക്കൂടാടോ. എന്റെ ഭർത്താവിനെയും കൂടെ എന്റെ ചേട്ടൻ ഇങ്ങോട്ട് ഇറങ്ങേട്ടോ. അയ്യോ, ആ പാർട്ടിക്കാരൊക്കെ വന്ന് നാറൂലോ എന്റെ ദൈവം. നമ്മളെ തുളസിയുടെ മരത്തേ കയറിയെന്ന്. അവൻ മരത്തെ മാത്രമല്ല മതി ചാടുന്നതിന് കാര്യം. അയ്യോ, അതല്ല, ആത്മഹത്യ ചെയ്യാനായിട്ട് വേണ്ട മരത്തിന് മണ്ടേ കയറിയിരിക്കുന്നത്. നീ എന്തിനാണ് അവിടെ കയറിയിരിക്കുന്നത്? ആ, നിന്നെ തിരക്കി ഇരിക്കാ. എന്താ കാര്യം? എടാ പഞ്ചായത്ത് മെമ്പറെ തെണ്ടി, നീ നാട്ടുകാരെ പറഞ്ഞ പറ്റിച്ചില്ലടാ. ഞാൻ എന്താ പറഞ്ഞു പഠിച്ചത്? പഞ്ചായത്തിലെ പാവപ്പെട്ട 5 കുടുംബത്തിന് വീൽചെയർ കൊടുക്കാന്ന് പറഞ്ഞ, അത് കിട്ടാതെ ഇവിടെ പാളൂട്ട് നടക്കാണ്. ദോ സജീര, ദോ നിങ്ങളവൻ, അവന് അച്ഛന് വീൽചെയർ കൊടുക്കാന്ന് പറഞ്ഞ. എടേ, അവന് വീൽചെയർ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞല്ലേ. അതിന് നീ എന്തിനാ അവിടെ കയറിയിരിക്കുന്നേ? നീ കൊടു, കൊടുത്തിന് ഞാൻ ഇറങ്ങാം. നീ കൊടുത്തില്ലെങ്കിൽ ഞാൻ നിന്റെ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യും. എടാ നീ ഇങ്ങോട്ട് ഇറങ്ങണ തുളസി. ഇറങ്ങത്തില്ല. എടാ ഞങ്ങൾ കൊടുക്ക വീൽ ചെയർ കൊടുക്ക, അത് ഇന്നോ നാളെ ശരിയാവും. ഞാൻ പറഞ്ഞോട് ആത്മഹത്യ നിക്കണെന്ന് പറഞ്ഞല്ലേ, നിങ്ങൾ ഇങ്ങോട്ട് വരുമോ? പീഡനം എന്ന് പറഞ്ഞല്ലേ നിങ്ങളൊക്കെ വരുവുള്ളൂ. പീഡനല്ലേ? പീഡനല്ല. അയ്യോ, അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം. വല്ല പാമ്പൂട്ടിന്റെ സ്കൂളിൽ വല്ലതും പോവാടാ. ക്യാമറക്കാരെ അഞ്ഞു വാ, ചേച്ചി വാ. വല്ല ഒരു കുളിച്ചില്ല, നീ ഇങ്ങോട്ട് വാ. അങ്ങനെയല്ല, ഞാനൊന്നും പറയട്ടെ, പോടോ. ഞാൻ കൊടുക്കടാ. നീ എവിടെ കണ്ണീര് കാണടാ, നിനക്ക് എവരുടെ കണ്ണീര് കാണോ? ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, കേറി മോട്ട് വരാൻ നോക്കാം. പാവപ്പെട്ട 5 വീട്ടുകാർക്ക് വീൽചെയർ കൊടുക്കാതെ തുളസി ഇറങ്ങൂല. എടാ ഞാൻ കൊടുത്താ മതി. എപ്പോ കൊടുക്കുന്നു പറയടാ. ഞാൻ നാളെ കൊടുക്കാം. നാളെ കൊടുത്താ പറ്റൂല, ഇന്ന് വൈകുന്നേരത്തേക്ക് കൊടുക്കണം. ശരി, ഞാൻ എന്റെ കാശ് മുടക്കിയെങ്കിലും വാങ്ങി കൊടുക്കാം. നീ ഇറങ്ങാൻ നോക്കടാ. കൊടുക്കോ? കൊടുക്കാം. നീ ഇറങ്ങ്. എന്റെ ധീരമായ പ്രവൃത്തിയിലൂടെ പഞ്ചായത്ത് മെമ്പർ അസുരൻ ഇന്ന് വൈകുന്നേരം തന്നെ 5 വീൽചെയറും കൊടുക്കാന്ന് വാക്ക് പറഞ്ഞിരിക്കാണ്. അയ്യോ, ഒരു ആംബുലൻസ് ആരെങ്കിലും ഒന്ന് വിളിക്കാമോ? ആരുടെയല്ല ഫോൺ ഉള്ളത്? അയ്യോ, എന്താടാ, നമ്മുടെ സെക്രട്ടറി ഒപ്പിട്ട് നമ്മുടെ വീൽചെയർ എല്ലാം കിട്ടി. വീൽചെയർ എല്ലാം കിട്ടിയോ? ഓ, കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആർക്കാ കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതി. അത്യാവശ്യമായിട്ട് ഒരാൾക്ക് വേണം. ഒരെണ്ണം എടുത്തോ, പെട്ടെന്ന് എടുത്തോ. തീരുമാനമായി. തീരുമാനമായി. തീരുമാനമാക്കിത്തരാം ഞാൻ. അൻസാറേ, നീ നാട്ടുകാരെ നന്നാക്കാൻ നടക്കില്ലേ? എടാ, നാട്ടുകാരെ നന്നാക്കുന്നതിന് മുമ്പ് നീ ആദ്യം വീട്ടുകാരെ നന്നാക്കി, എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങി. രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. അതിന്റെ പിന്നിൽ ഇച്ചിരി ബുദ്ധിമുട്ടും അല്പ ത്യാഗം ഒക്കെ ഉണ്ട്. അത് നിനക്ക് പറഞ്ഞിട്ടില്ല, മനസ്സിലായേ? നീ എന്നെ തോപ്പിക്കാനല്ലയോ വീൽചെയറിന് വേണ്ടി എന്റെ മേളിൽ കയറി ഇരുന്നത്? ഇപ്പൊ മൂക്കും കുത്തി വീണപ്പോ നിനക്ക് തന്നെ പ്രയാനപ്പെട്ടില്ലേ? അല്ലേലും അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴും. പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൻ.
ജ്യോതിഷേട്ടാ. ടീം റോക്ക് സർ, ഇവിടെ കണ്ട കാഴ്ചകൾ രസകരം, കാണാൻ കഴിയാത്ത ചില കാഴ്ചകൾ അതീവ രസകരം. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ആരോപണം പോലെ പറയുന്നു, എന്നാൽ അതില് രസമുണ്ട്, നർമ്മമുണ്ട്. ഈ സർക്കാർ വന്നതിന് ശേഷം എന്താ ഇവിടെ ഉണ്ടായത്? പ്രളയം. അപ്പൊ അത് ഏത് പാർട്ടി ഭരിച്ചിരുന്നാലും ആ പാർട്ടി ഭരിക്കുമ്പോൾ പ്രളയം, ഇങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുമ്പോൾ അത് ഈ സർക്കാരിന്റെ പിടിപ്പുകേടാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ നിർഭാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ ദുഷ്ചെയ്തികൾ കാരണമാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് പ്രതിപക്ഷ കക്ഷികൾ എപ്പോഴും ആരോപണം ഉന്നയിക്കാറുണ്ട്. അത് സരസമായി രസകരമായി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ശിവമുലയുടെ നിരാഹാര സത്യാഗ്രഹത്തിന് പകരം അവലംബിച്ച മാർഗം എന്ന് പറഞ്ഞാൽ മരത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടും എന്നുള്ളതാണ്. അപ്പൊ അവസാനം ഈ പ്ലാനിംഗ്, ഈ കുൽസിത പ്രവൃത്തിയുടെ ഫലമായി ഈ വീൽ ചെയറിൽ തന്നെ ശിവമുരളിക്ക് പോകേണ്ടി വരും. മായയുടെ ആ പെർഫോമൻസ്, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ആ കോമ്പിനേഷൻ, അതൊക്കെ നന്നായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. എനിക്ക് ഡയലോഗ് കാണാൻ പഠിച്ചു പറയാൻ പറ്റുകയില്ല, വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഏത് സെറ്റിൽ പോയാലും ആദ്യം നോക്കുന്ന അസോസിയേറ്റ് ഡയറക്ടർ ആരാണ് ഡയലോഗ് പ്രോംപ്റ്റ് ചെയ്ത് തരിക എന്നുള്ളതാണ്. അത് എന്താ വെച്ചാൽ, നമ്മൾ അഭിനയവും സംവിധാനവും ഒരുമിച്ച് ചെയ്യുന്ന ആളാകുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കാതെ ഒരാളെ കൊണ്ട് പണ്ട് മുതലേ ഇരുന്ന് ഇങ്ങനെ പിന്നാലെ പറയിപ്പിച്ച് പറയിപ്പിച്ച് ആ ദുശ്ശീലം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി. അപ്പം മുക്കണമെങ്കിൽ പോലും ഒരാൾ അപ്പുറത്ത് നിന്ന് മുളിയെങ്കിൽ മാത്രമേ ഞാനും മുളത്തുള്ളൂ. ആ എനിക്ക് നിങ്ങളിവിടെ ഈ ഡയലോഗുകൾ, ഞാൻ ജഗദീഷിനോട് ചോദിക്കുന്നുണ്ട്, ഇത് റെക്കോർഡറാണോ? അല്ലല്ലോ, അവർ അപ്പം അത് ഓണ്ടല്ല, ലൈവായിട്ട് പറയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഐ ഗോട്ട് എ ഷോക്ക് ഓഫ് മൈ ലൈഫ്. ഇത്ര കറക്റ്റായിട്ട് ഓർത്ത് പറയാൻ സാധിക്കാന്ന് വെച്ചാൽ, നിങ്ങളുടെ സെറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ, നന്നായിട്ടുണ്ട്. അത് അത് കാണാതെ ഇരിക്കാൻ പറ്റുകയില്ല. കാരണം അതിൻ്റെ ഒരു, ഞാൻ പറഞ്ഞത്, ഞാൻ യൂസ് ചെയ്ത വാക്ക് ഒരു 3D ഫീലിംഗ് ഉണ്ട്. എനിക്ക് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ആ പാർട്ടി ഓഫീസിന്റെ അകത്തേക്ക് എന്റെ മനസ്സും പോയി. മനോജേട്ടന് ഒരു വലിയ താങ്ക്സ് പറയാണ് ടു ദി എൻടിആർ ആർട്ട് ഡിപ്പാർട്ട്മെന്റ്. താങ്ക് യു സോ മച്ച്. പിന്നെ വരുന്നത് അഭിനേതാക്കളുടെ കാര്യമാണ്. അപ്പോൾ അഭിനേതാക്കളുടെ കാര്യത്തിൽ ഒരാളെ പറ്റിയും പുകഴ്ത്താനോ ഇകഴ്ത്താനോ ഞാൻ തയ്യാറില്ല. കാരണം എല്ലാവരും സമഗ്രമായിട്ട് ചേർന്നിട്ടുണ്ട്. നിങ്ങൾ ബോൺ ടുഗദർ എന്ന് പറയുന്ന പോലെ എനിക്കതോട് ഒരു ഡയലോഗ് പറഞ്ഞ അടുത്ത ഡയലോഗിനെ കാത്തിരിക്കുന്ന ഒരു ഫീലിംഗ് വന്നില്ലിരിക്കും. കാരണം നിങ്ങൾ റെഡിയാണ്, യു ആർ ഇൻ ടു ദ ക്യാരക്ടേഴ്സ്. അതിൽ നിങ്ങൾ മൂന്നാല് രാഷ്ട്രീയ കഥാപാത്രം വെച്ച് ഇപ്പുറത്തെ രണ്ട് സ്ത്രീകളെ വെച്ചു. ആ സ്ത്രീകളെ പറ്റി എനിക്ക് പ്രത്യേക അഭിപ്രായമാണ്. കാരണം രണ്ടുപേരും കുറച്ചേ ഉള്ളൂവെങ്കിലും രണ്ടുപേരുടെയും ഭാവപ്രകടനങ്ങളും ശരീരഭാഷയൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു, സാങ്കേതികമായിട്ട് നിങ്ങൾ ഒരു സ്കിറ്റിൽ കാണിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കുറച്ച് മാന്യമായിട്ട് ചെയ്തത്, ശബ്ദം കൊണ്ടുള്ള വിന്യാസം ഭംഗിയായി കാണിച്ചിട്ടുണ്ട്. ഈ കഴുത്തിൽ പിടിച്ചതിൻ്റെ പേര് അത് വളരെ നന്നായിട്ട് ആ ഡ്രാമ വർക്ക് ചെയ്തു. നീ ആദ്യം നിന്റെ കുടുംബം ശരിയാക്കുന്ന പറയുന്ന ആ തോട്ടിനോട് ഐ സേ സല്യൂട്ട് ഇറ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സൂപ്പർ. ലാൽ സർ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം റോക്ക്? ടീം റോക്ക് ഒരു പൊളിറ്റിക്കൽ സെറ്റ് എന്നുള്ള നിലയ്ക്ക് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സ്കിറ്റ് ആയിരുന്നു. പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ജോബിയും മണിക്കുട്ടൻ, മണിക്കുട്ടൻ്റെ ഒക്കെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ആക്ടിംഗ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. മായ, രഞ്ജിത്ത്, രഞ്ജിത്തിന് ഒരുപാട് സംഭാഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് നല്ല മർമ്മത്ത് കൊള്ളുന്ന രീതിയിൽ പറയാൻ പറ്റി. താങ്ക് യു. അനു, നമ്മുടെ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെ ഇവർ പരാമർശിച്ചു പോയി. ഇപ്പൊ എന്താണ് ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് എ സിവിലിയൻ എന്താണ് പറയാനുള്ളത്? ഭയങ്കര രസമായിട്ട് നിങ്ങൾ ചെയ്തു. ഒരു പൊളിറ്റിക്കൽ ടോപ്പിക് എടുത്തിട്ട് ഓക്കെ, എന്തൊക്കെയോ അതിനെ കള്ളത്തരങ്ങൾ പറയുകയും ചെയ്തു, എന്നാൽ പോലും അത് വേറെ ആർക്കും ഹേർട്ട് ചെയ്യുകയും ചെയ്യരുതെന്നുള്ള രീതിയിൽ നിങ്ങൾ വളച്ച് പറയുകയും ചെയ്തു. നമ്മൾ കാരണം പറയുന്ന വാക്കുകളും കാര്യങ്ങളും ഒന്നും വേറെ ആർക്കും ഹേർട്ട് ചെയ്യരുതെന്ന് എന്ന് പറഞ്ഞാൽ പോലും നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ലൈറ്റായിട്ട് അതിനകത്ത് പറയുകയും ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പുറത്ത് അടുത്തതിനകത്ത് നിന്ന് കയറുന്ന പോലെ ഫീൽ ചെയ്തു. സോ ചിലതൊന്നും വർക്കൗട്ട് ആയില്ല എന്ന് തോന്നി. ആ അല്ലാണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്ന പെർഫോമൻസ് ആണ്. സോ എല്ലാവരും എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു. വാക്കും വരിയും എന്ന ഈ ഒരു റൗണ്ടിൽ ആക്ടിന് വേണ്ടിയിട്ട് ലാൽ സർ ഓൺ 30 28. മേനോൻ സർ, ഞാനും 28 ആണ്. 28 ഓൺ 30. ജ്യോതിഷേട്ടാ, 38 out of 40. സോ ടീം റോക്കിന്റെ ഇന്നത്തെ ഈ ഒരു പൊളിറ്റിക്കൽ സറ്റയർ പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 94 on 100. അപ്പൊ എന്തായാലും ഇന്ന് ഇത്രയും നല്ല മാർക്സ് ഒക്കെ കിട്ടിയത് കൊണ്ടിട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ആസ് ഓൾവേസ് ചെയ്യുന്ന പോലെ ഒരു ചെറിയ കാര്യം കൂടി തരാൻ പോവാണ്. ഇത് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി അനുവിനെ വേദിയിലേക്ക് ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. അനുശ്രീ,
ക്യാമ്പയിൻ സ്പോൺസർ ചെയ്യുന്ന MS ധോണി സൈൻ ചെയ്തൊരു ബാറ്റ് ആണ് ടു ടീം റോക്ക്. താങ്ക് യു സോ മച്ച് അനു, താങ്ക് യു സോ മച്ച് ടീം. പൊന്നെ നേതാവേ, ഓ നേതാവ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നാ, നിങ്ങളല്ലേ മുതിർന്ന നേതാവ്, അതൊന്ന് പിടിച്ചു മാറ്റത്. ഇത്രയും നേരം എന്റെ കഴുത്തെ പിടിച്ചിട്ട് സോ ടീം റോക്കിന്റെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് ഒത്തിരി സന്തോഷത്തിലാണ് ഞങ്ങൾ. ഇതേ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത് ലാൽ സാർ ഉണ്ടായിരുന്നു, മേനോൻ സാർ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും മലയാളത്തിന്റെ ഏറ്റവും വലിയ അതിഗായകരുമായിട്ട് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഇതുപോലെ തന്നെ എല്ലാവരെയും ചിരിപ്പിക്കാനും ബാക്കിയുള്ള കുറച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ദേ നമ്മളുടെ ഈ ഒരു ഷോയിലൂടെ മാറ്റാനും വേണ്ടി ഞങ്ങൾ ഈ വേദിയിൽ ഇതുപോലെ തന്നെ എത്തുന്നതാണ്. ആൻഡ് ദിസ് ഇസ് ഇൻഡിഗോ പെയിൻസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് അപ്പ്. മാർച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ജനുവരി ഫെബ്രുവരി വലിയ കുഴപ്പമില്ലായിരുന്നു, പിന്നെ മാർച്ച് മൊത്തം കണ്ടങ്ക ശനിയാണ്. വേനലവധി അല്ലേ സാറേ? മാർച്ച് അല്ല, ഇവര് പ്രകടനം നടത്താൻ പോയ മാർച്ച് എങ്ങനെ? അങ്ങനെ ഷാറുഖ് ഖാൻ ഈ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ച ഒരു കവർ പാലും ഉണക്കുമീനുമായിട്ട് നടന്നു വരുന്നു. ഇതേ സമയത്ത് നമ്മുടെ നായിക പ്രിയങ്ക ചോപ്ര കാറ് നിറച്ച് കൊപ്രമായിട്ട് വരുന്നു. അമ്മയുടെ ഫോണും അവളുടെ ഒരു കാര്യം ഇവിടെ നടക്കില്ല. ഇവിടെ MLA മുഖത്തം പറഞ്ഞു നടക്കുള്ളൂ, അല്ലാതെ ടീച്ചർമ്മ പറയുന്ന കാര്യമല്ല ഇവിടെ നടക്കണത്, മനസ്സിലായോ? ഞങ്ങള് ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറയുവാ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞിക്കാലുണ്ടെന്ന്. കാണും, ഹോട്ടലിൽ ഇന്നലെ ആഹാരം കഴിക്കുന്ന വല്ല ജലന്തിയുടെ വല്ലിയുടെ കാലായിരിക്കും. അമ്മ എന്ത് കഴിച്ചിട്ടാണ് എന്നെ പ്രസവിച്ചത്? എന്ത് കഴിച്ചിട്ടാന്ന് ചോദിച്ചാ നിന്റെ അച്ഛനെ കല്യാണം കഴിച്ചു, നിന്നെ പ്രസവിച്ചു. ജയന്തി ജനത എക്സ്പ്രസ് സ്പീഡിലിംഗ് വരുന്നു, എന്റെ നേരെ വന്നിട്ട് ഇവിടെ കൊണ്ടാ ചവിട്ടി നിർത്തിയത്. ഇന്ന് ദീപാവലിയാണോ സാറേ? എന്താണെന്ന് അങ്ങനെ ചോദിച്ചത്? അല്ല, രാവിലെ വാരിയിട്ട് പൊട്ടിക്കുന്നു.